വടകര ഗുജറാത്തി സ്കൂളിൽ നിന്നും വിരമിച്ച അധ്യാപകൻ സി രാമകൃഷ്ണനെ യാത്രയയപ്പ് നൽകി പിടിഎ പ്രസിഡന്റ് കെ എൻ സുരേഷ് അധ്യക്ഷത വഹിച്ചു हेडमास्टर पी अनिरुद्धन स्वागतम परഞ്ഞു बाबुराज अनस എന്നിവർ സംസാരിച്ചു मुहम्मद യൂനസ് നന്ദി പറഞ്ഞു പിടിഐ ഒരുക്കിയ ഈ യാത്രയയപ്പ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമാണ് കാരണം ഈ കൊറോണയുടെ ഈ മഹാമാരിക്കിടയിലും ഇത്തരത്തിലുള്ള ഒരു വിരുന്ന് യാത്രയയപ്പ് ഒരുക്കാൻ വേണ്ടി ഈ പിടിഐ തയ്യാറെടുത്തു തയ്യാറായി എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ ആയിട്ടുള്ള സംഗതിയാണ് കാരണം ഞാൻ ഇതൊട്ടും പ്രതീക്ഷിച്ചതല്ല പിന്നെ ഈ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ പിടിഐ എന്നെ അനുമതിക്കുകയും എനിക്ക് ഒരു യാത്രയയപ്പ് തരികയും ചെയ്തു എന്നുള്ളത് അപ്പോൾ ഈ എൻ്റെ രക്ഷിതാക്കന്മാർ എന്നിൽ എത്രത്തോളം വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ബോധ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് എന്തായാലും പിന്നെ ഇതിനനുസരിച്ച് പിന്നെ ഈ കുട്ടികൾക്ക് അങ്ങോട്ട് എന്തെങ്കിലും നൽകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഞാൻ സംശയാലുവാണ് എങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ എൻ്റെ മക്കൾക്ക് പകർന്നു നൽകാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുകയാണ് ഇനിയും ഈ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങൾക്കും എന്നെ വിളിക്കാം പിന്നെ നമ്മുടെ പിന്നെ ഈ ഹെഡ്മാസ്റ്ററും അതുപോലെ തന്നെ ഇവിടെയുള്ള എൻ്റെ സഹപ്രവർത്തകരും തയ്യാറാണെങ്കിൽ ഞാൻ ഇനിയും എൻ്റെ അറിവുകളും പിന്നെ എനിക്ക് പിന്നെ എന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ ആ കഴിവുകൾ എൻ്റെ കുട്ടികൾക്ക് ഇനിയും പകർന്നു കൊടുക്കാൻ ഞാൻ ഒരുക്കമാണ് എന്നുള്ളതും ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അതോടൊപ്പം പിന്നെ നേരത്തെ പറയാൻ കഴിയാത്ത ഒരു കാര്യം ഞാൻ പറയുകയാണ് പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് പിരിഞ്ഞു പോകുന്നത് ഒന്ന് ഞാനും ഒന്ന് പിന്നെ നമ്മുടെ സുരേഷുമാണ് പിന്നെ സുരേഷിൻ്റെ സ്വദേശം നമ്മുടെ വടകരയല്ലെങ്കിലും വടകരക്കാരനേക്കാൾ അല്ലെങ്കിൽ പുറങ്കരക്കാരനേക്കാൾ വലിയ പുറങ്കരക്കാരനായി മാറാൻ അദ്ദേഹത്തിന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ആ പിന്നെ അത് അതിൻ്റെ ഒരു പ്രധാന കാരണം ഗുജറാത്ത് സ്കൂളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വല്ലാത്ത ഹൃദയബന്ധം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പിന്നെ പുറങ്കരയും ആയത്തലയും ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ഒരു വളരെ സ്വീകാര്യതയും സ്വീകാര്യതയുള്ള ഒരു ഒരു സാമൂഹ്യ പ്രവർത്തകനും ഒരു ഉത്തരവാദിത്വ ബോധമുള്ള പിന്നെ ഒരു പിന്നെ പിടിഐ പ്രസിഡൻറ്റും അതേപോലെ തന്നെ നല്ലൊരു രക്ഷിതാവും ആയിരുന്നു അദ്ദേഹം എന്ന് എനിക്ക് തികച്ചും എൻ്റെ അറിവിൽ പൂർണ്ണ ബോധ്യമുണ്ട് പിന്നെ രണ്ട് മക്കളെ അദ്ദേഹം ഇവിടെയാണ് പഠിപ്പിച്ചത് ഈ രണ്ട് മക്കളെക്കുറിച്ചുള്ള പിന്നെ എപ്പോഴും ഈ രണ്ട് മക്കളെക്കുറിച്ചും നല്ല രീതിയിൽ അവരെക്കുറിച്ച് ചിന്തിക്കുകയും അവരുടെ പഠന പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് വിലയിരുത്താൻ വേണ്ടി ചുരുങ്ങിയത് പിന്നെ ഒരു ഈ രണ്ട് ദിവസം കൊണ്ടും അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരിക്കലും ഏറ്റവും ചുരുങ്ങിയത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അദ്ദേഹം നമ്മളുമായിട്ട് ബന്ധപ്പെടാറുണ്ട് സ്കൂൾ ടീച്ചേഴ്സിനെ കാണാറുണ്ട്